ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ടാരോട്ട് എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാർട്ട്ണറിൻ്റെ ക്യുക്ക് ഫീലിംഗ് ആണ്. അതായത് ഈ ഒരു 7 ഡേയ്സിൽ ഇപ്പം നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി എന്നോട് സജസ്റ്റ് ചെയ്തു, അപ്പോൾ നിങ്ങളുടെ ആ ഒരു കറൻറ്റ് പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ നോ കോൺടാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്, ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. നിങ്ങൾ എപ്പോഴാണോ ഇത് ഓപ്പൺ ആക്കുന്നത് അപ്പോഴായിരിക്കും ഇതിനുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നറിയണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഓരോ ടോപ്പിക്കും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടിന് താങ്ക് യു സോ 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 മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുടെ പാർട്ട്ണറിനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഏതാണോ പൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഫസ്റ്റ് പൈലും സെക്കൻഡ് പൈലും ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് വേഗം സെലക്ട് ചെയ്യുക, നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് അവരുടെ പാർട്ട്ണർ ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പാർട്ട്ണറിൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. കമ്മിങ് 7 ഡേയ്സ്. ഓക്കെ, ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്ത് കാര്യമാണെന്നറിയില്ല, ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ട് ഓക്കെ, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ. നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിച്ചത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു ബാലൻസ് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു, വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത്. പക്ഷേ ഈ ഇടയായിട്ട് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മറയ്ക്കുന്നതായിട്ട് എന്താണ് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകാം. ഈ ഇടയായിട്ട് ആ വ്യക്തി ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് വലിയുന്ന ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലുള്ള ഇമോഷണലി എന്തോ ചെറിയൊരു ബാലൻസിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇമോഷണലി ഈ വ്യക്തിയുടെ വേറൊരു പേഴ്സണുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടോ ചെറുതായിട്ടൊരു ഇമോഷണൽ ബാലൻസ് തെറ്റിപ്പോയൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അധികം കോൺടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസ് ഇംബാലൻസ് ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ വ്യക്തിയുടെ ഈഗോ കാരണം പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണപ്പായിട്ട് ഈ വ്യക്തി പറയാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ വ്യക്തി പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണിക്കുന്നത്. ഓക്കെ, നല്ല കാര്യങ്ങളാണ് ഹൈഡ് ചെയ്യുന്നത്, അല്ലാതെ ചീത്ത കാര്യങ്ങളല്ല. മേ ബി ആ വ്യക്തിയുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ആയിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത്. ഓക്കെ, ഓക്കെ, ജസ്റ്റസ്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് ആ വ്യക്തി ഈയിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്ന ആ ഒരു ബോധം ആ വ്യക്തിയിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ജസ്റ്റസിൽ നിന്ന്. അതുപോലെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു സർപ്രൈസ് പോസിബിളാണ്, വേഗം ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് റീച്ച് ചെയ്യും എന്ന ആ ഒരു സൈനാണ് നമ്മുടെ ഈ വോൺസ്. അതായത് പെട്ടെന്ന് നമുക്ക് ആ ഒരു മെസ്സേജ് ഡെലിവർ ആകും എന്ന കാര്യമാണ് ഈ വോൺസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ചെറിയ ആ ഒരു ബന്ധനങ്ങളിലാണ് ആ വ്യക്തി, എന്തോ കാര്യത്തിൻ്റെ ബന്ധനത്തിലാണ് ആ വ്യക്തി ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും ഹീസ് ഹാർഡ് വർക്കിംഗ്, അതായത് ആ കാര്യത്തിനെക്കുറിച്ച് ആ വ്യക്തി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാൻ ഈ വ്യക്തി ഒത്തിരി പ്രയത്നിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നാൾ ഫ്രൂട്ട്ഫുൾ ആകും, അതായത് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. പക്ഷേ ഈ വ്യക്തി സം കൈൻഡ് എന്തോ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ
ഈ വ്യക്തിയുടെ ആ ഒരു ഇമോഷണൽ ഇംബാലൻസ് ആണ് ഇപ്പോൾ നമുക്കിവിടെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലുള്ള ചെറിയ ഒരു റീഡിംഗ്, കറൻറ്റ് ട്രൂ ഫീലിംഗ് 7 ഡേയ്സിലേക്കുള്ള ആ ഒരു റീഡിംഗ് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നില്ലെങ്കിൽ സെക്കൻഡ് പൈൽ കണ്ട് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ പൈൽ സെലക്ട് ചെയ്തതിൻ്റെ ആ ഒരു വേരിയേഷൻ കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി റെസൊണേറ്റ് ആണ് ഇങ്ങനത്തെ 7 ഡേയ്സ് ലവ് വീഡിയോ, സോറി, കറൻറ്റ് ഫീലിംഗ്സ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹലോ പൈൽ നമ്പർ 2. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് പൈലായ 2 of Wands സെലക്ട് ചെയ്ത വ്യക്തികളുടെ പാർട്ട്ണറിൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണ് എന്നാണ് അറിയാൻ പോകുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. 7 ഡേയ്സ് നിങ്ങളുടെ ആ ഒരു, നിങ്ങളിത് കാണുന്നത് തൊട്ടുള്ള 7 ഡേയ്സ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫീലിംഗ് എന്താണ് എന്നതാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഇത് തികച്ചും ടൈംലെസ് ആണ്. അപ്പം നിങ്ങൾ എപ്പോൾ കാണുമോ അത് തൊട്ടുള്ള 7 ഡേയ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കാർഡ്സ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഭയങ്കര കമ്മിറ്റഡ് ആണ്. ഹീ ഈസ് ഓക്കെ വിത്ത് യു. ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒത്തിരി പ്രതീക്ഷകളുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അതുപോലെ ഒത്തിരി ഇമോഷണലി നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ ഇച്ചിരി ദേഷ്യക്കാരനാണ്, കുറച്ച് അതോറിറ്റേറ്റീവ് ആണ്, കുറച്ച് കമാൻഡിങ് ആണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നിവിടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്. വേറെ ആരുടെയും സഹായം ഈ വ്യക്തിക്ക് ആവശ്യമില്ല. സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ നിന്ന് നേട്ടം കൊയ്യുകയാണ് ഈ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ. അതുപോലെ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പൂർണ്ണ മനസ്സുള്ള വ്യക്തിയാണ്. അതുപോലെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനകത്ത് ആ വ്യക്തി വളരെ സ്റ്റേബിൾ ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾ ലക്കിയാണ് അങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ കിട്ടാൻ. അതുപോലെ നിങ്ങളുടെ ആ ഒരു ചെറിയ സ്വഭാവങ്ങൾ പോലും ഈ വ്യക്തി ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ കാണുന്നു. കാരണം ഈ ലയൺ കണ്ടോ, ഈ ലയൺ എന്ന് പറയുന്നത് എന്താണ്, ഒത്തിരി അരഗൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് അല്ലേ. ഈ ആളെ ആ വ്യക്തി ടെയിം ചെയ്ത് കൊണ്ടുവന്നത്, അതായത് നമ്മളെപ്പോലുള്ള, അതായത് ചിലപ്പോൾ ദേഷ്യം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ബാലൻസ് ഇല്ലാത്ത വ്യക്തികൾ, എല്ലാവരും ബാലൻസ് ഇല്ലാത്ത വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഒത്തിരി ബാലൻസ് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെയും കൂടെ ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ, ഒത്തിരി ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ, ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വേണമെന്നുള്ളൊരു വ്യക്തിയാണ്, നിങ്ങളുമായിട്ട് വളരെ ലോയൽ ആയിട്ട്, അതുപോലെ ലോയൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആകും. നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വളരെ പ്രഷ്യസ് ആണ്. അതുപോലെ നിങ്ങളെപ്പോൾ കിട്ടും, എപ്പോൾ നിങ്ങളുടെ മാരേജ് നടക്കും, നമ്മുടെ ലവ് ലൈഫ് എങ്ങനെ, സോറി, നമ്മുടെ മാരേജ് എങ്ങനെയായിരിക്കും, നമ്മുടെ മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ചിന്തയാണ് പാവത്തിന്. അതുപോലെ നിങ്ങളെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ജോളി ജോളി റിലേഷൻഷിപ്പാണ്. എവറിത്തിങ് ഇസ് ഓക്കെ ഇൻ യുവർ റിലേഷൻഷിപ്പ്. അങ്ങനെയാണ് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ പോകുന്ന, രണ്ടുപേരും ഇമ്മച്ചുവാറാണ്, ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. കുറച്ച് സമയങ്ങളിൽ പുള്ളി കുറച്ച് അതോറിറ്റേറ്റീവ് ആകുന്നു, അല്ലെങ്കിൽ പുള്ളിക്കാർ കുറച്ച് അതോറിറ്റേറ്റീവ് ആകുന്ന ആ ഒരു രീതിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും പുതിയ അഡ്വെഞ്ചർ, ഭയങ്കര ട്രാവലിങ്ങിനോട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. അതുപോലെ അഡ്വെഞ്ചറസ് ആണ്, ഫിയർലെസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് എന്തിനേയും ഞാൻ നേരിടും എന്നൊരു രീതി മനസ്സിലെപ്പോഴും കീപ്പ് ചെയ്യുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പാർട്ട്ണർ. അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കും, ഭയങ്കര അഫക്ഷനേറ്റ് ആണ്, ഫ്ലേർട്ടിയാണ് കുറച്ച് എന്നും ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഈ ഒരു 7 ഡേയ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലായിരിക്കും, സക്സസ് ആയിരിക്കും. നിങ്ങൾ എൻജോയ് ചെയ്താണ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് വളരെ നല്ല പാർട്ട്ണറിനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വളരെ ലക്കിയാണ് നിങ്ങൾ എന്ന് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത പൈൽ ചിലപ്പോൾ റോങ് ആയിരിക്കാം. എന്നാൽ ഫസ്റ്റ് പൈൽ പോയൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, റെസൊണേറ്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പോൾ ഇങ്ങനത്തെ സജഷൻസ് തന്നോളൂ, എനിക്ക് പറ്റുമ്പോൾ ഞാനിത് ചെയ്തു തരുന്നതാണ്, ഉറപ്പായിട്ടും ചെയ്തു തരുന്നതാണ്. പറ്റുമ്പോഴല്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.